രണ്ട് ടീമിനെയാണ് സാബു മോൻ അവിടെ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഒന്ന് അവിടെ ഹൌസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ജോലിയെടുക്കുന്ന ജിൻഡോയുടെ ടീമിനെയും അതുപോലെ തന്നെ കിച്ചൺ ടീമിൽ വർക്ക് ചെയ്യുന്ന അവിടെ അപ്സര ടീമിനെയാണ് അവിടെ നോട്ട് ചെയ്തു വെച്ചിട്ടുള്ളത് അവിടെ കിച്ചൺ ടീമിനെ ഫസ്റ്റ് തന്നെ ഒരു പാര പണിതിരുന്നു അവിടെ എച്ച് ആറിനെ വിളിച്ചുകൊണ്ട് കിച്ചൺ ആകെ ഡേർട്ടി ആയിട്ടാണ് കിടക്കുന്നത് ഇത്രയും വൃത്തികെട്ട കിച്ചണിൽ നിന്നാണ് ഞാൻ ഫുഡ് കഴിക്കേണ്ടത് അവിടത്തെ ഒക്കെ നോക്ക് എന്ത് വൃത്തികേടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫസ്റ്റ് പണി കൊടുത്ത അതിനുശേഷം സാബു അവിടെ ചെന്ന് കിച്ചണിൽ കയറി ഒരു ഗ്ലാസ് വെച്ചിട്ട് വെള്ളമൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ടായിരുന്നു സത്യത്തിൽ അവരാരും അത് ശ്രദ്ധിച്ചില്ല പെട്ടെന്ന് പിന്നീട് വെള്ളം ഒഴിക്കുന്ന സമയത്താണ് അവിടെ നന്ദനെ കാണുന്നത് നന്ദനെ പറയുന്നുണ്ട് സർ ഞാൻ ഒഴിച്ചു തരാം ഞാൻ തരാം എന്ന് പറയുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞു അതിനുശേഷം വന്നിട്ട് എച്ച് ആറിന്റെ അടുത്ത് വന്നിട്ട് സാബു കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട് ഇങ്ങനെയാണോ എന്നെ റൂം സർവീസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇവിടെ റൂം സർവീസ് ഇല്ലേ ഒരു ഗ്ലാസ് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പോയി എടുത്തു കുടിക്കേണ്ട അവസ്ഥയാണോ അതും എടുത്തു കുടിച്ചു കഴിഞ്ഞാൽ ആ ഗ്ലാസ് വാങ്ങിച്ച് കഴുകി കഴുകിവയ്ക്ക ആ കുപ്പി വാങ്ങിച്ച് ഫ്രിഡ്ജിൽ എടുത്തു എടുത്തുവെക്കുക ഇതൊന്നും തന്നെ ചെയ്തില്ല ഇങ്ങനെയാണോ ഹൌസ് കീപ്പിംഗ് ചെയ്യുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് കളിയാക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം എന്താണെന്ന് കുക്ക് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു വന്ന സമയത്തും നന്നായിട്ട് കളിയാക്കിയിട്ടാണ് പറയുന്നത് എനിക്ക് ബുൾസൈ വേണമെന്നുള്ളതിനെ കുറെ ഡയലോഗുകളൊക്കെ പറഞ്ഞു കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ പറയുന്നത് അതുപോലെ തന്നെ ചിക്കൻ കറി അത് എനിക്ക് മോഡേൺ ചിക്കൻ കറിയൊക്കെയാണ് പറയുന്നത് പിന്നീട് അവസാനം അതൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ നാടൻ ചിക്കൻ കറി ഓക്കെ എത്ര സമയം എടുക്കും എന്ന് ചോദിക്കുമ്പോൾ ഒരു ട്വന്റി മിനിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഹോട്ടലിന് എത്ര സ്റ്റാർ ഉണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് കളിയാക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു എന്തായാലും രണ്ട് ഡിപ്പാർട്ട്മെന്റിനെയാണ് മെയിൻ ആയിട്ട് നോട്ടം വെച്ചിട്ടുള്ളത് ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റിന് നല്ല എട്ടിന്റെ പണിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഇടയിൽ കൂടെ ജാസ്മിനായിട്ടും പണി പണിയുന്നുണ്ട് ഇവിടുത്തെ റോബോട്ടല്ലേ എല്ലാവരും കൃത്യമായി പണികൾ ചെയ്യുന്നുണ്ടോ എന്ന് നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ജാസ്മിനെ വിടുന്നുമുണ്ട്